എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവരും പലതരത്തിലെ പച്ചക്കറികളെ കണ്ടു, അവരുടെ പാട്ടുകളും കഥകളും കേട്ടു. ഇനി നമുക്ക് ഒരു കളി കളിച്ചാലോ? കളി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? എന്താ കളി? ഏ നോക്കിക്കേ മക്കളെ, ഇതെന്താ? ഇത് ആരുടെയെങ്കിലും വീട്ടിൽ ഇതുണ്ടോ? ഉണ്ടോ? ഇത് എന്താണെന്നറിയാമോ? ഏണി. എന്താ ഏണി? ഏണി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നേ? എന്തിനാ? മുകളിലേക്ക് കയറാനും എന്നിട്ടോ താഴേക്ക് ഇറങ്ങാനും. മുകളിലേക്ക് കയറാനും താഴെ ഇറങ്ങാനും എന്തു വേണം? എന്താ വേണ്ടത്? പടികൾ. ദേ നോക്കിക്കേ മക്കളെ, എത്ര പടികളാ! ആ പടികളുടെ വശങ്ങളിൽ ദേ കുറച്ച് പച്ചക്കറി കൂട്ടന്മാർ ഒളിച്ചിരിപ്പുണ്ട്. അവരുടെ കൂട്ടുകാരെ നമ്മൾ കൊണ്ടുവന്ന് അവിടെ എത്തിക്കണം. ഇതാണ് നമ്മുടെ കളി. നമുക്ക് കളി കളിച്ചാലോ? ടീച്ചറുടെ ഒപ്പം കളിക്കാനേ വേറെയും ടീച്ചർമാർ വന്നിട്ടുണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ. ടീച്ചറേ, ഒന്ന് ഓടി വന്നേ. ഹായ് മക്കളെ, എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമല്ലേ? നമ്മൾ എന്ത് കളിയാ കളിക്കാൻ പോകുന്നത്? ഏണിയിൽ കയറാം, താഴോട്ട് ഇറങ്ങാം. എന്ത് കളിയാ? ഏണിയിൽ കയറാം, താഴോട്ട് ഇറങ്ങാം. നമുക്ക് കളിക്കാം. നമുക്ക് ഈ കളി കളിക്കാൻ എന്ത് വേണം? ഏണി വേണമല്ലേ. ടീച്ചർ ഏണി വരയ്ക്കാൻ പോവുകയാ. ഏണി വരയ്ക്കുന്നതിനോടൊപ്പം ഏണിയുടെ വശങ്ങളിൽ പച്ചക്കറിയുടെ ചിത്രങ്ങളും ഒട്ടിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കണേ. ഹായ്, നോക്കിക്കേ മക്കളെ, ടീച്ചർ നമുക്ക് കളിക്കാനുള്ള ഏണിയും വരച്ചു, പിന്നെയോ ദേ ചിത്രങ്ങളും ഒട്ടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? നോക്കിക്കേ, ഇവിടെ കുറേ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നെടുക്കണം. എന്നിട്ടോ നിങ്ങൾ കളിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എടുക്കേണ്ടത്. ടീച്ചറോ ടീച്ചറിന് ഇഷ്ടമുള്ളത് എടുത്തു. ദേ ടീച്ചറിന് കിട്ടിയ പടം ഏതാ? ഏതാ? പാവയ്ക്ക. ഈ ഏണിപ്പടിയിൽ പാവയ്ക്ക എവിടെയാ നിൽക്കുന്നേ? ദേ രണ്ടാമത്തെ പടിയിൽ. ടീച്ചറൊന്ന് ആ കൂട്ടുകാരൻ്റെ അടുത്ത് ഈ കൂട്ടുകാരനെ കൊണ്ടുവയ്ക്കട്ടെ. ദേ നോക്കിക്കേ, ദേ വെച്ചു. എന്നിട്ടോ വശങ്ങളിൽ തട്ടാതെ വരകളിൽ ചവിട്ടാതെ ടീച്ചറുടെ മുകളിലെത്തി. എന്നിട്ട് എന്താ ചെയ്യുന്നേ? താഴേക്കിറങ്ങും. ടീച്ചറുടെ താഴേക്കിറങ്ങുകയാണ്. ദേ ടീച്ചർ താഴെ ഇറങ്ങി. ഇനി ടീച്ചറിനോട് കളിക്കാനേ വേറെ ടീച്ചറിനെ വിളിക്കട്ടെ. ടീച്ചറേ ഓടി വന്നോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏണിപ്പാടി കയറാം, ഓടിച്ചാടി കയറാം, 1 2 3 4. ദേ ടീച്ചർ മുകളിലെത്തി. എന്നിട്ടോ നല്ലൊരു കയറ്റം എടുത്തേ. ഇനി താഴേക്ക് ഏണിപ്പാടി ഇറങ്ങാം, തിത്തൈ 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 താളത്തിൽ ഇറങ്ങാം. ടീച്ചറിന് നല്ലൊരു കയറ്റം എടുത്തേ മക്കളെ. എങ്ങനെയാ? ഇങ്ങനെ. ഇനി നമുക്ക് അടുത്ത ടീച്ചറിനെ വിളിക്കാം. ടീച്ചറേ റെഡി. ഏണിപ്പാടി കയറാം, ഓടിച്ചാടി കയറാം, 1 2 3 4. ആ ടീച്ചർ ദാ മുകളിലെത്തി. എന്നിട്ടോ നല്ലൊരു കയറ്റം എടുത്തേ മക്കളെ. ഇനിയോ താഴോട്ട് ഏണിപ്പാടി ഇറങ്ങാം, തിത്തൈ 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 താളത്തിൽ ഇറങ്ങാം. ടീച്ചറിനും നല്ലൊരു കയറ്റം എടുത്തേ മക്കളെ. എങ്ങനെയാ? ഇങ്ങനെ. എല്ലാവർക്കും കളി ഇഷ്ടമായോ മക്കളെ? ഈ കളി നിങ്ങൾ വീട്ടുകാരോടൊപ്പം ഇരുന്ന് കളിക്കില്ലേ? കളിക്കില്ലേ മക്കളെ? എല്ലാവരും കളിക്കണം. ഇഷ്ടമായോ? പ്രിയ രക്ഷിതാക്കളെ, ഈ കളിയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്തെന്നാൽ, കുട്ടികളുടെ കായികക്ഷമത വർദ്ധിക്കുന്നു, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവൻ കളിക്കാൻ ശീലിക്കുന്നു, അതോടൊപ്പം ഊഴങ്ങൾക്കായി അവൻ കാത്തു നിൽക്കുകയും അതിലൂടെ ക്ഷമാശീലവും അവന് വർദ്ധിക്കുന്നു, അതിനോടൊപ്പം അവൻ്റെ നിരീക്ഷണ പാഠവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കളി കളിക്കുന്നതിനോടൊപ്പം അവന് പ്രോത്സാഹനം നൽകുമ്പോൾ അവൻ്റെ ആത്മവിശ്വാസമാണ് അവിടെ വർദ്ധിക്കുന്നത്. ഹായ് കൂട്ടുകാരെ, ടീച്ചറിന്ന് ഇവിടേക്ക് വരുന്ന വഴിക്ക് ഒരു പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് പച്ചക്കറികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കേട്ടു. നമുക്കൊന്ന് അവരുടെ അടുത്തേക്ക് പോയി അവരുടെ സംസാരം ഒന്ന് കേട്ടാലോ? എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? കൂട്ടുകാരെ, ഞാനാണ് നിങ്ങളുടെ ക്യാരറ്റ്. നല്ല ഓറഞ്ച് നിറമുള്ള സുന്ദരനായ ക്യാരറ്റാണ് ഞാൻ.
ഓ പിന്നെ പിന്നെ ഒരു സുന്ദരൻ വന്നിരിക്കുന്നു എന്നെ കണ്ടോ എന്ത് ചുവന്ന സുന്ദരി തക്കാളിയാണ് ഞാൻ കൂട്ടുകാരേ ഓ ഒരു ഓറഞ്ച് നിറക്കാരനും ഒരു ചുമന്ന നിറക്കാരിയും വന്നിരിക്കുന്നു മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങാ കുട്ടനാണ് ഞാൻ ഓ പിന്നെ പിന്നെ നല്ല നീളമുള്ള സുന്ദരനാണ് ഞാൻ ഒരു നീണ്ട സുന്ദരൻ ക്യാരറ്റ് വന്നിരിക്കുന്നു നോക്കൂ അന്നല്ല ഉരുണ്ടല്ലേ ഇരിക്കുന്നത് സുന്ദരനല്ലേ ഞാൻ ഓ പിന്നെ പിന്നെ ഒരു നീളമുള്ളയാളും ഒരു ഉരുണ്ടയാളും വന്നിരിക്കുന്നു ഞാനാണ് മത്തങ്ങ ഉരുണ്ട് കൊഴുത്ത മത്തങ്ങ കുട്ടൻ ഓ പിന്നെ പിന്നെ എന്നെ കഴിച്ചാലേ നല്ല മധുരമാണ് എന്നെ എല്ലാ പേരും പച്ചയ്ക്കും കഴിക്കും കറി വെച്ചും കഴിക്കും ഞാൻ എവിടെയാണ് വളരുന്നതെന്ന് അറിയാമോ ഞാൻ മണ്ണിനടിയിലാണ് വളരുന്നത് എന്നെ എല്ലാ പേർക്കും വളരെ ഇഷ്ടമാണ് ഞാനാണ് സുന്ദരൻ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് വന്നിരിക്കുന്നു ഞാൻ ചെടിയിൽ എല്ലാവരും കാണുന്ന രീതിയിൽ വളരുന്നു എന്നെ കഴിച്ചാലേ മധുരം മാത്രമല്ല കൂട്ടുകാരെ എന്നെ കഴിച്ചാൽ നല്ല പുളിപ്പുമുണ്ട് ഓ ഒരു മണ്ണിനടിയിലുള്ളയാളും ചെടിയിലുള്ളയാളും വന്നിരിക്കുന്നു ഞാനേ മണ്ണിന് പുറത്തും പള്ളിയിലുമായി പടർന്നാ വളരുന്നത് എന്നെ കഴിക്കാനും നല്ല രുചിയാ ഹൽവയും അലുവയും പലതരം കറികളും എന്നെ ഉപയോഗിച്ചുണ്ടാക്കാറുണ്ട് ഞാൻ തന്നെയാണ് കേമൻ ഓ പിന്നെ പിന്നെ എന്നെ കഴിച്ചാലേ കണ്ണുകൾക്ക് നല്ല തിളക്കവും നല്ല ഓർമ്മശക്തിയും കിട്ടും എന്നെ കഴിച്ചാലോ കണ്ണുകൾക്ക് തിളക്കം മാത്രമല്ല സുന്ദരനും സുന്ദരിയുമാകാം ഓ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ എനിക്കുമുണ്ട് എന്നെ കഴിച്ചാലും നല്ല വെളുത്ത് തുടുത്ത് എന്നെ പോലെ ഉരുണ്ടതാകും ഓ പിന്നെ പിന്നെ ഞാൻ തന്നെയാണ് കേമൻ ഞാനാണ് കേമൻ ഓ ഞാനാണ് കേമൻ ഞാനാണ് കേമൻ കൂട്ടുകാരി ഞാനാണ് നിങ്ങളുടെ കൂട്ടുകാരൻ വെള്ളരിക്ക നിങ്ങൾ എന്തിനാണ് തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നത് നമ്മൾ എല്ലാവരും പച്ചക്കറികളല്ലേ നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മൾ എല്ലാവരും ചേർന്നാലല്ലേ സ്വാദിഷ്ടമായ അവിയലും സാമ്പാറും ഉണ്ടാകുകയുള്ളൂ വരൂ നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടി കളിക്കാം നമുക്ക് ഒന്നിച്ചു നിൽക്കാം നമ്മൾ ഒന്നിച്ചു നിന്നാലേ എല്ലാ ഗുണങ്ങളും കിട്ടുകയുള്ളൂ പച്ചക്കറികൾ ഞങ്ങൾ പച്ചക്കറികൾ ഞങ്ങൾ ഞങ്ങൾ ഒത്തു ചേർന്നാൽ നിങ്ങൾക്കെല്ലാം ആരോഗ്യം പച്ചക്കറികൾ ഞങ്ങൾ പച്ചക്കറികൾ ഞങ്ങൾ ഞങ്ങൾ ഒത്തു ചേർന്നാൽ നിങ്ങൾക്കെല്ലാം ആരോഗ്യം പച്ചക്കറികൾ ഞങ്ങൾ പച്ചക്കറികൾ ഞങ്ങൾ ഞങ്ങൾ ഒത്തു ചേർന്നാൽ നിങ്ങൾക്കെല്ലാം ആരോഗ്യം പച്ചക്കറികൾ ഞങ്ങൾ പച്ചക്കറികൾ ഞങ്ങൾ ഞങ്ങൾ ഒത്തു ചേർന്നാൽ നിങ്ങൾക്കെല്ലാം ആരോഗ്യം പ്രിയ മാതാപിതാക്കളെ ഈ പ്രവർത്തനത്തിലൂടെ കുഞ്ഞുങ്ങൾ കൂട്ടുകൂടി കളിക്കുന്നതിനും ഭാവാഭിനയത്തിലൂടെ കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിനും പച്ചക്കറികളുടെ ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു എന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ വീട്ടിൽ ആരാ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നത് ആരാണ് അമ്മ പറഞ്ഞു തരുമല്ലേ പിന്നെയോ അമ്മൂമ്മയും പറഞ്ഞു തരും എന്നാലേ ടീച്ചറിന്ന് ഒരു കുഞ്ഞു കഥയുമായിട്ടാണ് എൻ്റെ മക്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്നാൽ ടീച്ചർ പറയട്ടെ ഒരു ഗ്രാമത്തിൽ അപ്പു എന്നു പേരുള്ള ഒരു ബാലൻ താമസിച്ചിരുന്നു അപ്പുവിന് അച്ഛനും അമ്മയും അപ്പു മാത്രമായിരുന്നു കേട്ടോ അവരുടെ വീട്ടില് അപ്പുവിന്റെ അച്ഛന്റെ ജോലി എന്തെന്നറിയോ പച്ചക്കറി കൃഷിയായിരുന്നു അപ്പുവിന്റെ അച്ഛന്റെ ജോലി അവര് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോന്നു അപ്പുവിന്റെ വീടിനോട് ചേർന്ന് തന്നെ മനോഹരമായ പൂന്തോട്ടവും പച്ചക്കറി തോട്ടവും ഉണ്ടായിരുന്നു എന്നും അതിരാവിലെ അപ്പുവും അച്ഛനും അമ്മയും പച്ചക്കറി തോട്ടത്തിലേക്ക് പോകും ഇത്രയും പച്ചക്കറി ഉണ്ടായിട്ടും അപ്പുവിന് പ്രിയപ്പെട്ടതായ നാല് പച്ചക്കറികൾ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാര് എന്റെ മക്കൾക്കില്ലേ
പ്രിയപ്പെട്ടവരായിട്ടുള്ള കൂട്ടുകാരില്ലേ, അതുപോലെ നമ്മുടെ അപ്പുവിന് നാല് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു. ഒന്ന് നോക്കിക്കേ, അത് ആരൊക്കെയാണ് നിന്റെ മക്കൾക്ക് അറിയണ്ടേ? നോക്കൂ, തക്കാളി, വെള്ളരിക്ക, കത്തിരിക്ക, വെണ്ടയ്ക്ക, ഇവരായിരുന്നു കേട്ടോ അപ്പുവിൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാർ. ഒരു ദിവസം ഗ്രാമത്തിലെ ഉത്സവം കാണാനായിട്ട് അപ്പുവും അച്ഛനും അമ്മയും കൂടെ പോയി. അന്ന് പച്ചക്കറി തോട്ടത്തിൽ പോകാൻ അപ്പുവിന് സാധിച്ചില്ല. അടുത്ത ദിവസം രാവിലെ അപ്പു രാവിലെ എഴുന്നേറ്റ് പച്ചക്കറി തോട്ടത്തിലേക്ക് പോയി കേട്ടോ. പച്ചക്കറി തോട്ടത്തിൽ പോയപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാവോ? പച്ചക്കറികൾ ആരും അപ്പുവിനോട് മിണ്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നു. അപ്പു എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ചു, എന്താ നിങ്ങൾ മിണ്ടാത്തെ? എന്താ നിങ്ങൾ പിണക്കമാണോ എന്നോട്? നിങ്ങൾ എന്താ മിണ്ടാത്തെ? അപ്പോ അതിൽ ആര് പറഞ്ഞെന്നറിയോ? നമ്മുടെ ഈ തക്കാളി പറഞ്ഞു, വേണ്ട അപ്പു വേണ്ട, ഞങ്ങൾക്ക് പാട്ടുപാടി തന്നില്ല, കഥ പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ വെള്ളരിക്ക പറഞ്ഞു, എന്തെന്നറിയാവോ? അപ്പു നിൽക്ക്, നമ്മൾ നാല് കൂട്ടുകാരല്ലേ ഉണ്ടായിരുന്നേ, അതിലിപ്പോ നമ്മുടെ ഒരാളെ കാണാനില്ല. അപ്പു ഇല്ലാത്ത കാരണം ഗ്രാമത്തിൽ എവിടെയോ പോയിരിക്കുന്നു. ഇത് കേട്ടപ്പാട് അപ്പു എന്ത് ചെയ്തെന്നറിയാവോ? ഗ്രാമത്തിലേക്ക് പോയി. അവിടെ എല്ലാ ഭാഗത്തും അപ്പു ഓടി നടന്ന് വെണ്ടയ്ക്കായി നോക്കി, കിട്ടിയില്ല കേട്ടോ. അപ്പു കണ്ടോ ആ പുഴയുടെ വക്കത്ത് ആരാ ഇരിക്കുന്നേ? അങ്ങനെ വെണ്ടയ്ക്ക ഇരിക്കുന്നു. അപ്പു വെണ്ടയ്ക്കായ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്തിനാ കൂട്ടുകാരാ ഇങ്ങനെ തനിയെ പോകുന്നത്? അങ്ങനെ പോകാൻ പാടുണ്ടോ? തനിയെ പോകരുത് കേട്ടോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു പാട്ട് പാടിത്തന്നു, അപ്പു പറഞ്ഞു കേട്ടോ. അപ്പോ വെണ്ടയ്ക്ക പറഞ്ഞു, എന്ത് പാട്ടാണ് അപ്പു? അപ്പു പാടട്ടെ, എൻ്റെ വെണ്ടയ്ക്ക ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. പാടപ്പു, ഞാൻ കേൾക്കാം. വെണ്ടയ്ക്ക മണവാളൻ പണ്ടൊരിക്കൽ കണ്ടത്തിൽ നിന്നും ഒളിച്ചുപോയി. വലിയൊരു പുഴ വക്കിലെത്തിയപ്പോൾ വഴിയാറിയാതെ കുഴഞ്ഞുപോയി. അതുവഴി വന്നൊരു കുടവയറൻ അവനെ എടുത്തൊരു കുട്ടയിലാക്കി. വെട്ടി നൂറുക്കി ചട്ടിയിലാക്കി, ഉണിന്നു കൂട്ടാൻ സമ്പാറാക്കി. അപ്പു പാടി തീർന്നതും വെണ്ടയ്ക്ക പറഞ്ഞു, വേണ്ട അപ്പു പാടണ്ട, ഇനി ഞാൻ ഒരിക്കലും തനിയെ ഒരു സ്ഥലത്തും പോകില്ല. നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോകാം. നമ്മുടെ കൂട്ടുകാര് നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോയതും കൂട്ടുകാര് ഇവരെ കണ്ട് വളരെ സന്തോഷിച്ച് കൈയടിച്ച് അവരവരെ സന്തോഷത്തോടെ പച്ചക്കറി തോട്ടത്തിലേക്ക് അവരെ വിളിച്ചു. അങ്ങനെ സുഖമായിട്ട് അവരവിടെ താമസിച്ചു. എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ കഥ? ഇഷ്ടപ്പെട്ടല്ലോ. എന്നാൽ ടീച്ചറൊന്ന് ചോദിക്കട്ടെ, ആരാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ദൂരെ പോയത്? പുഴയുടെ വക്കിൽ പോയത് ആരാണ്? ആ വെണ്ടയ്ക്കല്ലേ, വെണ്ടയ്ക്കയാണ് പോയത്. ആരാണ് കൂട്ടിക്കൊണ്ട് വന്നത്? ആരാ? ആ നമ്മുടെ അപ്പുവാണ് കൂട്ടിക്കൊണ്ടു വന്നത്. നാല് കൂട്ടുകാരുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് അറിയോ അത് നാല് ആരും ആരൊക്കെയാണെന്ന്? ആരൊക്കെയാ? ആ വെള്ളരിക്ക, കത്തിരിക്ക, വെണ്ടയ്ക്ക, പിന്നെയോ തക്കാളി. ടീച്ചറ് അടുത്ത ദിവസം വരുമ്പോൾ ചോദിക്കും കേട്ടോ കഥ. എല്ലാവരും ടീച്ചർക്ക് പറഞ്ഞു തരണം. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഈ പ്രവർത്തനത്തിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സംസാരിക്കാനും ശ്രദ്ധ, ഓർമ്മ, വീണ്ടും കേൾക്കാനുള്ള ആകാംക്ഷ എന്നിവ ലഭിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ടീച്ചറിന്റെ തക്കിട് കുട്ടന്മാരെ, പച്ചക്കറികളെ കുറിച്ചുള്ള പാട്ടും കഥയും ഒക്കെ കേട്ട് എല്ലാരും നല്ല മിടുക്കരായിരിക്കുകയാണല്ലേ. ഇനി നമുക്കൊരു വ്യായാമ കളിയായാലോ? ആദ്യം ടീച്ചർ കളിച്ചു കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒന്നേ ഒന്നേ ഒന്നാണ് ഒന്നൊരു കോലൻ മുരിങ്ങയ്ക്ക, രണ്ടേ രണ്ടേ രണ്ടാണ് രണ്ടൊരു നീളൻ വെണ്ടയ്ക്ക, രണ്ടൊരു നീളൻ വെണ്ടയ്ക്ക,
മൂന്നേ മൂന്നേ മൂന്നാണ് മൂന്നൊരു മുട്ടൻ മത്തങ്ങ നാലേ നാലേ നാലാണ് നാലൊരു കുഞ്ഞൻ നരങ്ങ നാലൊരു കുഞ്ഞൻ നരങ്ങ അഞ്ചേ അഞ്ചേ അഞ്ചാണ് അഞ്ചൊരു ഇഞ്ചി കുട്ടപ്പൻ അഞ്ചൊരു ഇഞ്ചി കുട്ടപ്പൻ ഇഷ്ടപ്പെട്ട മക്കളെ നമുക്കും വ്യായാമം വേണ്ടേ തുള്ളിച്ചാടി കളിച്ചാലല്ലേ വ്യായാമം കിട്ടൂ എല്ലാവരും വേഗം ചാടി എണീറ്റേ കളിക്കാമോ ഒന്നേ ഒന്നേ ഒന്നാണെന്ന് പറയുമ്പോൾ ഒരിക്കൽ കൈകൊട്ടണം മുരിങ്ങയ്ക്ക് എങ്ങനെയാ കോലുപോലെ നീളമുള്ളതാണല്ലേ എല്ലാവരും ഒന്ന് കൈനീട്ടിക്കേ രണ്ട് കൈകളും ഇരുവശത്തേക്ക് നീട്ടി പിടിക്കണം പിടിച്ചോ എല്ലാവരും ഒന്ന് നീട്ടി പിടിച്ചേ ദേ ഈ മോള് വെച്ചു മിടുക്കി നല്ല കുട്ടി രണ്ടേ 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 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കൈകൊട്ടണം രണ്ടാമത്തത് വെണ്ടയ്ക്കല്ലേ വെണ്ടയ്ക്ക് എങ്ങനെയാ നീളമുള്ളതാണല്ലേ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി പിടിക്കണം എല്ലാവരും ഒന്ന് ഉയർത്തി പിടിച്ചേ ദേ ഈമ വെച്ചിട്ടുണ്ട് നല്ല കുട്ടി മിടുക്കനല്ലേ ആ അതുപോലെ എല്ലാവരും ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ ഉയർത്തി പിടിച്ചേ ആ അടുത്ത് മൂന്നേ മൂന്നേ മൂന്നാണെന്ന് പറയുമ്പോഴും ഒരിക്കൽ കൂടി കൈകൊട്ടണം എങ്ങനെയാ ഒരിക്കൽ കൂടി കൈകൊട്ടണം മൂന്നാമത്തത് മത്തനാണല്ലേ മത്തും വലുതാണല്ലേ എങ്ങനെയാ ഇങ്ങനെ ഒന്നുകൂടെ കാണിച്ചേ ഇങ്ങനെ നാലേ നാലേ നാലാണെന്ന് പറയുമ്പോഴും വീണ്ടും കൈകൊട്ടണം നാലാമത്തത് കുഞ്ഞൻ നാരങ്ങയാണല്ലേ നാരങ്ങയ്ക്ക് എങ്ങനെയാ കൈവയ്ക്കുന്നത് രണ്ട് കൈകളും മുമ്പിലോട്ട് നീട്ടി ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ പിടിച്ചേ എല്ലാവരും ഒന്ന് നീട്ടി പിടിച്ചേ പിടിച്ചോ ആ അടുത്ത അഞ്ചാണല്ലേ അഞ്ചേ അഞ്ചേ അഞ്ചാണെന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി കൈകൊട്ടണം അഞ്ചാമത്തത് ഇഞ്ചി കുട്ടപ്പനാണല്ലേ ഇഞ്ചി എരിവും പുളിപ്പും ഉണ്ടല്ലേ അതാ ടീച്ചർ ദാ ഇങ്ങനെ വെച്ചത് അഞ്ചാമത്തത് ഇഞ്ചിക്കുട്ടപ്പൻ എന്ന് പറയുമ്പോൾ കൈത ഇങ്ങനെ വെച്ചിട്ടിരിക്കണം ചെയ്യാമോ ഇഷ്ടപ്പെട്ട മക്കളെ എല്ലാവരും ടീച്ചറിൻ്റെ ഒപ്പം കൂടണേ ഒന്നേ ഒന്നേ ഒന്നാണ് ഒന്നൊരു കോലൻ മുരിങ്ങയ്ക്ക ഒന്നുകൂടി ചെയ്യാമോ ഒന്നേ ഒന്നേ ഒന്നാണ് ഒന്നൊരു കോലൻ മുരിങ്ങയ്ക്ക രണ്ടേ രണ്ടേ രണ്ടാണ് രണ്ടൊരു നീളൻ വെണ്ടയ്ക്ക രണ്ടൊരു നീളൻ വെണ്ടയ്ക്ക മൂന്നേ മൂന്നേ മൂന്നാണ് മൂന്നൊരു മുട്ടൻ മത്തങ്ങ ഒരിക്കൽ കൂടി ചെയ്യാമോ മൂന്നേ മൂന്നേ മൂന്നാണ് മൂന്നൊരു മുട്ടൻ മത്തങ്ങ നാലേ നാലേ നാലാണ് നാലൊരു കുഞ്ഞൻ നരങ്ങ നാലൊരു കുഞ്ഞൻ നരങ്ങ അഞ്ചേ അഞ്ചേ അഞ്ചാണ് അഞ്ചൊരു ഇഞ്ചി കുട്ടപ്പൻ അഞ്ചൊരു ഇഞ്ചി കുട്ടപ്പൻ ഇഷ്ടപ്പെട്ട മക്കളെ വീട്ടിലെല്ലാവർക്കും ഇതുപോലെ കളിച്ച് കാണിച്ചെടുക്കണം കേട്ടോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ വ്യായാമക്ലിയിലൂടെ നമ്മുടെ മക്കൾക്ക് ശാരീരിക ചാലക വികാസവും ഭാഷാ വികാസവും സംഖ്യാധാരണയും ലഭിക്കുന്നു എല്ലാ വികാസവും കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടി കളിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഇത്തരം കളികളിൽ അവരെ ഏർപ്പെടാൻ സഹായിക്കുമല്ലോ കുഞ്ഞുമക്കളെ എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ പാട്ടും കഥയും ഒക്കെ കേട്ട് രസിച്ചിരിക്കുകയാണല്ലേ ഇനി നമുക്കൊരു പാവകളിയായാലോ നീ എവിടെയാ മോളെ ചോറ് കഴിക്കാൻ വന്നേ വേണ്ട വേണ്ട എനിക്ക് വിശക്കൊന്നില്ല ഞാൻ പാല് കുടിച്ചല്ലോ എനിക്ക് ചോറ് വേണ്ട എന്തോന്ന് കുട്ടിയായത് എന്താ കുഞ്ഞെ നീ വിഷമിച്ചിരിക്കുന്നത് അമ്മ എന്നെ ചോറ് കഴിക്കാൻ വിളിക്കുന്നു
അതിനെന്താ വിശക്കുമ്പോൾ ആഹാരം കഴിക്കണ്ടേ? ആഹാരം കഴിച്ചില്ലെങ്കിൽ പല രോഗങ്ങളും ഉണ്ടാകും. അമ്മ ചോറിനൊപ്പം തരുന്ന കറികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതെന്താ പിന്നെ നിനക്ക് എന്താണ് ഇഷ്ടം? കേക്കും ബിസ്ക്കറ്റും ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. എന്നെ കഴിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ? ഇല്ല, എനിക്ക് പച്ചക്കറികൾ ഒന്നും ഇഷ്ടമല്ല. എന്നെ നന്നായി കഴുകി ഒന്ന് കഴിച്ചു നോക്കൂ, എന്ത് നല്ല രുചിയാണെന്നോ, മധുരവും ഉണ്ട്. എന്നെ കഴിച്ചാൽ കണ്ണിന് നല്ല കാഴ്ചയും തിളക്കവും കിട്ടും, മാള് സുന്ദരിയാവുകയും ചെയ്യും. ആഹാ, രണ്ടാളും കൂടി എന്താ പറയുന്നേ? ഞാനും കൂടട്ടെ നിങ്ങളോടൊപ്പം. ഹായ്, നീ ആരാ? നിനക്ക് എന്തോ നല്ല നിറമാണ്, നീ സുന്ദരിയാണല്ലോ. ഞാനാണ് തക്കാളി. എന്നെ കഴിച്ചിട്ടുണ്ടോ? എന്നെ പച്ചയ്ക്കും കറിവെച്ചും കഴിക്കും. വന്നോളൂ തക്കാളി, മാളു പിണങ്ങിയിരിക്കുന്നു. നമുക്ക് മാളുവിന്റെ പിണക്കം തീർക്കാം. നമ്മുടെ കൂട്ടുകാരെ എല്ലാം വിളിക്കൂ. വഴുതനെ എവിടെ? ഓടി വന്നേ, നമ്മുടെ പടവലത്തെ കൂടി വിളിക്കൂ. എന്താ, എന്തു പറ്റി? ഞങ്ങളെ എന്തിനാ വിളിച്ചത്? ദേ, നമ്മുടെ മാളൂട്ടി വിഷമിച്ചിരിക്കുന്നു. എന്തിനാ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട, നമുക്ക് എല്ലാ പേർക്കും ചേർന്ന് ഒരു പാട്ടുപാടി കളിക്കാം. അപ്പോൾ മാളുവിൻ്റെ വിഷമം എല്ലാം മാറും. വരൂ, നമുക്ക് എല്ലാ പേർക്കും ചേർന്ന് പാടാമോ? പച്ചക്കറികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പച്ചക്കറികളെ കണ്ടിട്ടുണ്ടോ? ഞാനാണ് ക്യാരറ്റ്, ഞാനാണ് തക്കാളി, ഞാനാണ് വടവലം വടവലങ്ങ. പച്ചക്കറി ഞങ്ങൾ, പച്ചക്കറി ഞങ്ങൾ, കറികൾ പലവിധം ഉണ്ടാക്കിയിടാം. പല പല കറിയായി നിങ്ങൾ കഴിച്ചിടിൽ ആരോഗ്യം വന്നിടും എല്ലാവർക്കും. ആരോഗ്യം വന്നിടും എല്ലാവർക്കും. ആരോഗ്യം വന്നിടും എല്ലാവർക്കും. ആ, ഇത്രയും ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ? എനിക്കറിയില്ലായിരുന്നു. അമ്മ തരുമ്പോഴൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടുകാരല്ലേ. ഇനി മുതൽ പച്ചക്കറികൾ കൊണ്ടുള്ള എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കും. കൂട്ടുകാരെ, എനിക്ക് വിശക്കുന്നു, ഞാൻ ആഹാരം കഴിക്കാൻ പോകുന്നു. ടാറ്റാ. മോളെ, ഭക്ഷണം കഴിക്കാൻ വരൂ. എത്ര നേരമായി അമ്മ കാത്തിരിക്കുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറും കറികളും വേണം. മോക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വന്നേ, നമുക്ക് വീട്ടിൽ പോയി കയ്യും കാലും ഒക്കെ കഴുകി വൃത്തിയായ ശേഷം ഭക്ഷണം കഴിക്കാം. ഞാൻ ഇന്ന് കുറേ പച്ചക്കറികളൊക്കെ കൊണ്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വന്നേ മോളെ. അമ്മേ, ഞാനിന്ന് കുറേ പച്ചക്കറികളെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു എന്നും പച്ചക്കറികൾ കഴിച്ചാൽ മാത്രമേ ആരോഗ്യവും ബുദ്ധിയും ഉണ്ടാകൂ എന്ന്. ഇനി ഞാൻ എല്ലാ പച്ചക്കറികളും കഴിക്കാം അമ്മേ. ശരി മോളെ, നല്ല കുട്ടി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. വരൂ, അമ്മയ്ക്കും വിശക്കുന്നു. വരൂ മോളെ, വീട്ടിലേക്ക് പോകാം. പ്രിയ രക്ഷിതാക്കളെ, ഈ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധയോടുകൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനാൽ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടാകുന്നു. കൂടാതെ മാനസിക ഉല്ലാസവും സാമൂഹിക വികാസവും ഉണ്ടാകുന്നു.